ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മളൊരു ഹോം ടൂർ വീഡിയോ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കാണാൻ ഭംഗിയുള്ള ഒരു ഇരുനില വീടിൻ്റെ ഹോം ടൂറാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴയ്ക്ക് അടുത്തുള്ള മൂളൂരാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നാട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്ന നിഷാദിൻ്റെ വീടാണിത്. 2200 സ്ക്വയർ ഫീറ്റിൽ 40 ലക്ഷം ബഡ്ജറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. വൈറ്റ് അതുപോലെ ഹാഷ് കോമ്പിനേഷൻ കളറിലുള്ള പെയിൻ്റാണ് ഇതിന് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂവിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് വാളിൽ ബോക്സ് ടൈപ്പിൽ പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതിന്. അതാണെങ്കിൽ പേരപ്പറ്റ് ലെവലിൽ നിന്ന് കുറച്ച് ലെവൽ ഡിഫറൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആ ബോക്സുകളുടെ ഉള്ളിലൊക്കെ ഒരു ഗ്രിൽ വർക്കും കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സ് ടൈപ്പുള്ള വർക്കുകളാണ് കൂടുതൽ അട്രാക്ഷനായിട്ട് ഈ വീടിന് നമുക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം. അപ്പോൾ സിറ്റ് ഔട്ടിലെ വിശേഷങ്ങൾ ആദ്യം കാണിക്കാം. ഗ്രാനൈറ്റാണ് ഇവിടെ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കയറി ചെല്ലിനോട്ട് ഡോറായിട്ടൊരു ചെറിയ ഒരു ഹാഫ് സ്റ്റീലിൻ്റെ ഡോറ് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ട് വന്നിട്ട് നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു എൽ ഷേപ്പ് സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൻ്റെ സീലിങ്ങിൽ വന്നിട്ട് ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. അത് വുഡൻ കളറിലെ ജിപ്സം വർക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സിറ്റ് ഔട്ടിലൊരു ഭാഗത്ത് സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. താഴെയുള്ള അതേ ഗ്രാനൈറ്റ് തന്നെയാണ് സിറ്റിംഗ് ഏരിയയിലും കൊടുത്തിട്ടുള്ളത്. ബ്ലാക്കിലൊരു വൈറ്റ് ഷെയ്ഡ് വരുന്ന ഗ്രാനൈറ്റാണ്. അതുപോലെ തന്നെ ഇവിടെ രണ്ട് പില്ലറുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു വലിയ പില്ലറിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള രണ്ട് പില്ലറായിട്ടുള്ളതാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സിറ്റ് ഔട്ട് വന്നിട്ട് അത്യാവശ്യം നല്ല നീളമുള്ള സിറ്റ് ഔട്ട് തന്നെയാണ്. സിറ്റ് ഔട്ടിൽ ഒരു വുഡിലുള്ള ബെഞ്ചും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിറ്റിംഗ് ഏരിയയുടെ താഴെയായിട്ട് ഇതുപോലെ ഗ്ലാസ്സിലും സ്റ്റീലിലുള്ള ഒരു വർക്കും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഉള്ളിലെ കാഴ്ചകൾ കൂടി കാണാം. സിറ്റ് ഔട്ടിൽ നിന്ന് ഹാളിലേക്ക് കടക്കുന്ന ഭാഗത്തുള്ള ഈ ഡോറ് ഡബിൾ ഡോറാണ്. വുഡിലാണ്, ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുള്ള ഡോറാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഇടതുവശത്തായിട്ടാണ് ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ലിവിംഗ് ഏരിയയിലേക്ക് കയറുന്നതിന് മുന്നേറ്റ് അവിടേക്ക് കയറാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാസിംഗ് ഏരിയ ഉണ്ട്. ആ പാസിംഗ് ഏരിയയിൽ ഇതുപോലെ ജിപ്സത്തിലും മൾട്ടിവുഡിലും കൂടിയുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്. അതുപോലെ തന്നെ സീലിങ്ങിലായിട്ട് സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വർക്ക് ഡൈനിങ് ഹാളിനെയും ഈ പാസിംഗ് ഏരിയനെയും കൂടി ഡിവൈഡ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട്. ആ വിൻഡോക്ക് കർട്ടനും സെയിം കളറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ ഈ വാളിലായിട്ട് ഇതുപോലെ നല്ല ഭംഗിയിലൊരു ഷോക്കേസ് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് അതുപോലെ ബ്ലാക്ക് കളറിലുള്ള ജിപ്സവും മൾട്ടിവുഡും കൂടിയുള്ള വർക്കുകളാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഈ ലിവിംഗ് ഏരിയയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു സോഫ സെറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് അതുപോലെ ക്രീം കളറുള്ള സെറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് രണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ ടിവി ഏരിയ. ടിവി ഏരിയ ടിവി സെറ്റ് ചെയ്തിട്ടില്ല. അവിടെ ഇതുപോലെ മൾട്ടിവുഡിലും ജിപ്സത്തിലുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. സെറ്റിയുടെ രണ്ട് സൈഡിലായിട്ട് ഓരോ ടീപ്പോയി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സ്ക്വയർ ഷേപ്പിലും അതുപോലെ മറ്റേത് ഓവൽ ഷേപ്പിലുമാണ്. ഇതിൻ്റെ സെൻട്രലായിട്ട് അതായത് സെറ്റിയുടെ കോർണർ ഭാഗത്തായിട്ട് ഒരു വുഡൻ്റെ വർക്കും കൊടുത്തിട്ടുണ്ട്. സീലിങ്ങിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിപ്സത്തിലും മൾട്ടിവുഡിലുള്ള വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിറയെ സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഈ ലിവിംഗ് ഏരിയ നല്ല ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. Thank you.
ലിവിങ് ഏരിയയിലേക്ക് കയറുന്നിടത്ത് ഇതുപോലെ വാളിലും ഈ വർക്ക് ചെയ്തിട്ടുണ്ട്. വുഡിലുള്ള മൾട്ടി വുഡിലുള്ള അതിൽ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ലിവിങ് ഏരിയയിലേക്കുള്ള ഈ പാസിംഗ് ഏരിയ ഈ ലിവിങ് ഏരിയക്ക് ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട്. ഇവിടെ നമ്മൾ നേരെ കയറാൻ പോണത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു ടേബിളും അതുപോലെ ചെയറുകളും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയറും ഈ ഒരു ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ഷോക്കേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജിപ്സത്തിലും മൾട്ടിവുഡിലും വർക്ക് ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ സീലിങ്ങിലായിട്ട് ജിപ്സത്തിലും മൾട്ടിവുഡിലുള്ള വർക്കുകളും സ്പോട്ട് ലൈറ്റുകളും നന്നായി തന്നെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഉള്ള ആ പാസിംഗ് ഏരിയയിലത്തെ ആ ഒരു ഡിസൈനിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള കാഴ്ചയാണിത്. ഇതിലിവിടെ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. കിച്ചണിലേക്ക് പോണ പാസിംഗ് ഏരിയയിൽ ഒരു സൈഡിലായിട്ടാണ് വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത്. ഇതും മൾട്ടി വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ രണ്ട് കബോർഡുകളും കൊടുത്തിട്ടുണ്ട്. ഓവൽ ഷേപ്പിലുള്ള വാഷ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ടും വലിയൊരു സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകൾ കാണാം. താഴെ രണ്ട് ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ബെഡ്റൂമാണ് ഇത്. അത്യാവശ്യം വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് രണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് അലുമിനിയം ഷീറ്റിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെയും അത്യാവശ്യം ഭംഗിയുള്ള ഒരു ജിപ്സം വർക്ക് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മൾട്ടി വുഡിലും ജിപ്സത്തിലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ നെക്സ്റ്റ് ബെഡ്റൂം. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. വിൻഡോസ് ഉണ്ട്, അതുപോലെ തന്നെ അലുമിനിയം ഷീറ്റിൽ ചെയ്തിട്ടുള്ള വാർഡ്രോബുകളുണ്ട്. പിന്നെ സീലിങ്ങിൽ വർക്കും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ രണ്ട് റൂമുകളും ബാത്ത് അറ്റാച്ചിലാണ്. നേരെ സ്റ്റെയർ കയറി മുകളിലേക്ക് പോവാം. അപ്പോൾ സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിലാണെങ്കിൽ ഗ്ലാസ്സിലും സ്റ്റീലിലുള്ള ഇതുപോലത്തെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലേക്ക് കയറുമ്പോഴുള്ള താഴത്തെ കാഴ്ചയാണിത്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഒരു ഹാളിലേക്കാണ്. ആ ഹാളിലാണ് രണ്ട് ബെഡ്റൂം വരുന്നത്. അതിലൊരു ബെഡ്റൂം ബാത്ത് അറ്റാച്ചിലാണ്. മറ്റേ ബെഡ്റൂമിൽ ബാത്റൂം ഇല്ല. അതിന് പകരമായിട്ട് ഇവിടെ ഹാളിൽ ഒരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്.
സ്റ്റെയറിൻ്റെ ഒരു ഹാഫ് പോർഷനിലായിട്ട് ഒരു പർഗോള കൊടുത്തിട്ടുണ്ട്. അതിൽ നിറയെ സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ റൂഫിലും ഇതുപോലെ ഒരു പർഗോള സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സീലിങ്ങിലും നിറയെ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ബാത്റൂമാണിത് ഹാളിലുള്ള. ഇതാണ് മുകളിലെ ഒരു ബെഡ്റൂം. ഇവിടെ രണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ ഒരു വാർഡ്രോബും ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാർഡ്രോബും നേരത്തെ മറ്റേ വാർഡ്രോബിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അലുമിനിയം ഷീറ്റിലാണ് ഒരു ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയ മിററും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ബാത്റൂം. ബാത്റൂമിലെ ടൈലിൻ്റെ കളറും ഡിസൈനൊക്കെ ഏകദേശം എല്ലാ റൂമിലും ഒരേപോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂം കാണാം. അവിടെ കോട്ടൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അവിടെ ഇതുപോലെ ഒരു വാർഡ്രോബ് മാത്രമേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം വെളിച്ചത്തിന് വേണ്ടിയിട്ട് രണ്ട് വിൻഡോസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ റൂമിലാണ് ഞാൻ ബാത്റൂം ഇല്ലയെന്ന് പറഞ്ഞിട്ടുള്ളത്. നേരെ കിച്ചണിലെ കാഴ്ചകൾ കാണാം. കിച്ചണിൻ്റെ ഡോറാണിത്. ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ള വുഡിലുള്ളൊരു ഡോറാണ് ചെയ്തിട്ടുള്ളത്. കിച്ചണിലേക്ക് കയറി കഴിഞ്ഞാൽ കിച്ചണിലെ ഒരു വാളിൻ്റെ ഒരു ഹാഫ് പോർഷൻ വരെ ടൈല് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് കിട്ടാൻ വേണ്ടിയിട്ട് കിച്ചണിൽ നിറയെ കബോർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാളിൽ ഒരു ഷോക്കേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മേലെ ആയിട്ട് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ അലുമിനിയം ഷീറ്റിലുള്ള കബോർഡുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒരു ഹാഷ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വർക്കിംഗ് കിച്ചണിലേക്ക് കയറാം. വർക്കിംഗ് കിച്ചണിൽ ഒരു ഭാഗത്തായിട്ടാണ് അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പുകയില്ലാത്ത അടുപ്പാണ്. അവിടുത്തെ വാളിൽ വന്നിട്ട് ഇതുപോലെ ഒരു യെല്ലോ കളറിലുള്ള ടൈലും പതിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ വാളിലൊക്കെ വന്നിട്ട് വൈറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഗ്യാസ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു റാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ സ്പേസ് എടുത്തിട്ട് സിങ്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു വിൻഡോ ആയിട്ട് ജി ഐ പൈപ്പിലുള്ള ഒരു വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അവിടെ തന്നെ ചെറിയൊരു പാത്രങ്ങൾ വെക്കാനുള്ളൊരു സ്റ്റാൻഡും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജിന് വേണ്ടിയിട്ട് അത്യാവശ്യമുള്ള കബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഈ മനോഹരമായ വീടിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.